കൊല്ലം അഞ്ചലിൽ മോഷണ പരമ്പര. അഞ്ചലിലെ തുണിക്കടയിൽ മോഷണം നടന്നതിന് പിന്നാലെയാണ് കുരുവിക്കോണത്ത് ആൾതാമസമില്ലാത്ത രണ്ട് വീടുകളിൽ മോഷണവും മാവിളയിൽ ഒരു വീട്ടിൽ മോഷണ ശ്രമവും നടന്നത്. കുരുവിക്കോണം കളപ്പുരയ്ക്കൽ സണ്ണി ജോർജിന്റെ വീട്ടിൽ നിന്നും 13 പവൻ സ്വർണമാണ് മോഷണം പോയത്. എല്ലാ മുറികളിലെയും കതകുകളും അലമാരകളും കുത്തി തുറന്നു. അലമാരയിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം വലിച്ചു വലിയിട്ട നിലയിലാണ്. CCTV ക്യാമറകളുടെ ഹാർഡ് ഡിസ്കുകളും കള്ളൻ കൊണ്ടുപോയി. വീടിന്റെ മുൻവശത്തെ ഗ്രില്ല് പൊളിച്ച് മുൻവാതിൽ പൊളിച്ചാണ് കള്ളൻ അകത്ത് കടന്നത്. ഉടമസ്ഥർ വിദേശത്താണ്. CCTV ക്യാമറ ദൃശ്യങ്ങൾ കിട്ടാത്തതിനെ തുടർന്ന് ഉടമ സമീപത്തെ വീട്ടിൽ വിളിച്ചു പറഞ്ഞ് അന്വേഷിക്കുമ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. കട്ടളയെല്ലാം പൊളിച്ച് അകത്ത് പ്രവേശിച്ച് അലമാരികളും ഷെൽഫുകളും എല്ലാം വലിച്ചു വാരി സ്വർണവും മറ്റ് രേഖകളൊന്നും പോയതായിട്ട് അറിവില്ല. സ്വർണം പോയെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. 10-12 പവനോളം സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആൾതാമസം ഇല്ലായിരുന്നു. CCTV ഉണ്ടായിരുന്നു. അതിൻ്റെ ഹാർഡ് ഡിസ്കും അവർ കൊണ്ടുപോയി. അതിൻ്റെ വയറുകളും കണക്ഷനും എല്ലാം വലിച്ചു പറിച്ച് പിന്നെ CCTV മോഡങ്ങളെല്ലാം തിരിച്ച് വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് വന്ന് നമ്മൾ നോക്കാറുണ്ട്. മേളിലൊരു കൊച്ചുകൊണ്ട് താമസം ഉണ്ടാകും. അവർ കൂടെ വന്ന് നോക്കും. അവരെന്തെങ്കിലും ഇവിടെ എന്തെങ്കിലും മഴ പെയ്യോ ഇടിവെട്ടോ എന്തെങ്കിലും CCTV കംപ്ലൈൻ്റ് ആവുന്ന സമയത്ത് അവരവിടുന്ന് വിളിച്ചു പറയും. ഇവിടെ വന്ന് നോക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു സഹകരണം ഉണ്ടായിരുന്നു. അത് ഇന്നലെ മിനിഞ്ഞാന്ന് സംഭവം നടക്കുന്നതിൻ്റെ പകല് പകല് ഉച്ച കഴിഞ്ഞിട്ട് CCTV കിട്ടാത്തത് മൂലം അവരവിടുന്ന് വിളിച്ച് ആ കൊച്ചുകൂടെ വന്ന് നോക്കി പിന്നെ ഇവിടെ കറണ്ടിന്റെ ചാർജ് എടുക്കാൻ ആൾ വരുമെന്ന് പറഞ്ഞ് ഗേറ്റ് തുറന്നിട്ടിരുന്നു. അത് കഴിഞ്ഞാണ് ഈ സംഭവങ്ങളെല്ലാം ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ ഗൾഫിലുള്ളവർ ഈ CCTV നോക്കിയിട്ട് കാണാത്തതിനെ തുടർന്ന് ആ കൊച്ചിനെ വിളിച്ചു. അവരിതിവിടെ വന്ന് നോക്കിയപ്പോൾ ഇത് കഥവ് ഗേറ്റും എല്ലാം തല്ലി പൊളിച്ചിട്ടിരിക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെ എന്നെ ആ കൊച്ചെന്നെ വിളിച്ചു. ഞാൻ ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അവിടുന്ന് ഓടി ഇവിടെ വന്ന് നോക്കിയപ്പോൾ മുറിക്കകത്ത് കയറി നോക്കിയപ്പോൾ മുറിയെല്ലാം വാരി വലിച്ച് സ്വർണവും ഇതെല്ലാം കവർന്നുകൊണ്ട് പോയിരിക്കുന്ന രംഗം കണ്ടു. ഉടമസ്ഥരെവിടെയാ? ഉടമസ്ഥര് ഖത്തറിലെ. നമുക്ക് എത്ര പവനോളം സ്വർണം പോയി കാണുമായി? 12 പവനോളം ഉണ്ട്. അത് ഫോണിൽ അവര് അവിടുന്ന് അയച്ചതാണ്. മറ്റെന്തെങ്കിലും പോയതായിട്ട്? മറ്റൊന്നും രേഖകളൊന്നും പോയിട്ടില്ല. മറ്റൊന്നും പോയി നഷ്ടപ്പെട്ടില്ല. കേറുന്ന ഗ്രില്ലും തകർത്തു. ഗ്രില്ലും കതവ് കട്ടള വരെ അതിന്റെ കതവിന്റെ കട്ടള വരെ പോയി. അലുമാരി ഷെൽഫിന്റെ എല്ലാ സാധനങ്ങളും ഇനി ഒന്നേന്ന് പണിതെടുത്തെങ്കിൽ അത് ഉപയോഗിക്കാൻ കൊള്ളത്തുള്ളൂ. തൊട്ടടുത്ത് വൈഷ്ണവത്തിൽ രാജാമണിയുടെ വീട്ടിലും മോഷണം നടന്നു. അടുക്കള ഭാഗത്തെ ജനൽ പൊളിച്ച് വാതിൽ തുറന്നാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. ഇവിടെ നിന്നും 1 പവൻ സ്വർണവും 6000 രൂപയും മോഷ്ടിച്ചു. ഇവിടെയും ആൾതാമസം ഉണ്ടായിരുന്നില്ല. ഉടമ ബാംഗ്ലൂരിലായിരുന്നു. സമീപവാസിയുടെ പുരയിടത്തിൽ ഉപേക്ഷിച്ച രീതിയിൽ ക്യാമറയും ചെരുപ്പും കണ്ടതോടെ നടത്തിയ അന്വേഷണത്തിലാണ് സമീപത്തെ വീട്ടിൽ മോഷണം നടന്നതായി അറിഞ്ഞത്. ഉടമസ്ഥർ സ്ഥലത്തെത്തി പോലീസിൽ പരാതി നൽകി. അഞ്ചലിലെ തുണിക്കടയിൽ മോഷണം നടന്ന പ്രതിയെ പിടികൂടിയതിന് പിന്നാലെയാണ് ഈ മോഷണങ്ങൾ നടന്നിരിക്കുന്നത്. മോഷ്ടാക്കൾ അഞ്ചലിലും പരിസര പ്രദേശങ്ങളിലും യഥേഷ്ടം വിഹരിക്കുന്നതിന്റെ ഭീതിയിലാണ് നാട്ടുകാർ. അഞ്ചൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.